വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനൊന്നൊരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോരുകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു വെറൈറ്റി മോരുകറിയാണ്, ക്യാപ്സിക്കം ഇട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോരുകറി. അപ്പോൾ എല്ലാവരും ഓണത്തിന് ഇങ്ങനെ ഒന്ന് മോരുകറി ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റിയാണ്, എങ്കിലും ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് ഞാൻ ഒരു പച്ചമുളക്, നമുക്ക് എത്ര എരിവ് വേണോ അതനുസരിച്ച് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ആ മുളക് ഒന്ന് വാഴണ്ട് വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് ഞാനൊരു മൂന്നോ നാലോ വലിയ വെളുത്തുള്ളിയാണ് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത്, അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതൊന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്ക് അതിനകത്തോട്ട് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് മൂത്ത് പോകേണ്ട ആവശ്യമില്ല, ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുത്താൽ മതി. അതിപ്പോൾ അതെല്ലാം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ക്യാപ്സിക്കമാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു ചെറിയ പീസുകളായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത്, ക്യാപ്സിക്കത്തിന് അധികം വേവില്ല, പെട്ടെന്ന് കുക്കാവുന്ന ഒരു ഐറ്റം ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്യാപ്സിക്കം ഇട്ടൊന്ന് മോരുകറി ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റിയാണ്, എനിക്ക് സിമ്പിളുമാണ്. അപ്പോൾ ക്യാപ്സിക്കം ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വന്നപ്പോൾ അതിനകത്തോട്ട് ഞാൻ ഒരു അര ടീസ്പൂൺ ഇഞ്ചിയാണ് അതും ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതെല്ലാം കൂടെ നല്ലോണക്കൊന്ന് വഴറ്റിയെടുക്കാം. അടിപ്പോൾ അതെല്ലാം ഒന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്കും അതിനകത്തോട്ട് ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഉലുവാപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഉലുവ കൂടരുത്, ഒരു ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കയ്പ്പ് രസം നല്ലോണം കറിയും. അതിനുശേഷം ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മഞ്ഞപ്പൊടി നമുക്ക് നല്ലോണക്കൊന്ന് വഴറ്റിയെടുക്കാം. ആ പച്ചച്ചുവയെല്ലാം ഒന്ന് പോകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ അതെല്ലാം മൂത്ത് വന്നപ്പോഴത്തേക്കും ഒരു കാൽ ടീസ്പൂൺ കായമാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കായമൊക്കെ ഇട്ട് കൊടുത്ത് മോര് കാച്ചി നോക്കണം, വളരെ ടേസ്റ്റിയാണ്. എന്നിട്ട് നമുക്ക് ആ പൊടികളെല്ലാം നല്ലോണക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല പൊടിയെല്ലാം നല്ല മൂത്ത് വന്നതിന് ശേഷം മാത്രമേ നമ്മുടെ മോര് ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ, എങ്കിലേ ആ മോരുകൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റുമാണ്, നല്ല മണവുമാണ് വരുന്നത്. ഇപ്പം ഞാൻ ആ മോരെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിപ്പോൾ അതെല്ലാം നല്ലോണമൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മോരുകറിയാണ്. വളരെ ടേസ്റ്റ്, സാധാരണ നമ്മുടെ മോരുകറിയേക്കാളും ഒരു ഡിഫറെൻ്റ് ടേസ്റ്റാണ്. ആ ക്യാപ്സിക്കം കടക്കുമ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. ഇതിനുശേഷം ഞാനൊന്ന് താളിച്ചൊഴിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കൂടാതെ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു കാൽ ടീസ്പൂൺ, ഒരു മൂന്നോ നാലോ അഞ്ചോ കുറച്ച് ഉലുവ കഷ്ണങ്ങളാണ്, അതുകൂടി ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം, കൂടരുത്. എന്നിട്ട് നമുക്കതെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിനകത്ത് രണ്ട് വറ്റൽമുളകും ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ താളിച്ചയും കൂടെ ഒഴിക്കുമ്പോഴാണ് ഒരു പ്രത്യേക മണവും ടേസ്റ്റും എല്ലാം വരുന്നത്. എന്നിട്ട് അതെല്ലാം ജസ്റ്റ് ഒന്ന് റോസ്റ്റായി വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് ഒരു പിഞ്ച്, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ നമ്മുടെ കളറിന് വേണ്ടിയിട്ട് ഒരു മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യണം, പൊടി ഒരിക്കലും കരിഞ്ഞു പോകരുത്. എന്നിട്ട് നമുക്കതെല്ലാം കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ആ മുളക് പൊടിയും കൂടി ഇടുമ്പോൾ ഒരു പ്രത്യേക എന്താ കളറാണ് നമ്മുടെ മോരുകറിക്ക്, നല്ല ടേസ്റ്റുമാണ്, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മോരുകറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓണത്തിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മോരുകറി, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളുമാണ്, വളരെ ടേസ്റ്റിയാണ്, ഒരു ഡിഫറെൻ്റ് ടേസ്റ്റാണ് നമുക്ക് ആ മോരുകറിക്ക് ഉണ്ടാകുന്നത്. എന്നിട്ടും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട് അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.